യെസ് ഫയർ ഡിറ്റക്ടേഴ്സ് നമുക്ക് നോക്കാം ഫയർ ഡിറ്റക്ടേഴ്സ് ഏതൊക്കെയാണ് സാധാരണ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ ഫയർ ഡിറ്റക്ടർ എന്നുള്ള പേര് പറയുമ്പോൾ ആക്ച്വലി ഫയർ ഡിറ്റക്ട് ഫയർ മാത്രം ഡിറ്റക്ട് ചെയ്യുന്ന ഡിറ്റക്ടറാണ് നിങ്ങൾ ഓർക്കരുത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റി നമുക്കറിയാം ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രീസിൽ ഫയർ ഉണ്ടാവുന്നത് എന്താ പറയുന്നത് ഫയർ ട്രയാനുകൾ കൊണ്ട് മാത്രമല്ല വേറെയും ചില കോൺട്രിബ്യൂഷനായുള്ള ഫാക്ടേഴ്സ് അതിനകത്ത് വരുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ദി ഡിറ്റക്ടേഴ്സ് ആർ യൂസ്ഡ് ടു ഫൈൻഡ് വിച്ച് കൈൻഡ് ഓഫ് ഫയർ ക്യാൻ ബി ക്യാച്ച് ഓർ ക്യാൻ ബി എന്നുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കെമിക്കൽ ഡിറ്റക്ടർ ദെൻ ഗ്യാസ് ഡിറ്റക്ടർ സ്മോക്ക് ഡിറ്റക്ടർ ഹീറ്റ് ഡിറ്റക്ടർ ദെൻ ഫയർ ഡിറ്റക്ടർ ഇങ്ങനെ അഞ്ച് തരത്തിലുള്ള ഡിറ്റക്ടേഴ്സ് ഉണ്ട് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് അപ്പം നമുക്കറിയാം കെമിക്കൽ ഫയർ ആണെങ്കിൽ ഈ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ഒരു ഇൻപുട്ട് കിട്ടി കഴിയുമ്പോൾ അതിൻ്റെ ഡിറ്റക്ടർ സെൻസ് ചെയ്തിട്ട് ഇതൊരു കെമിക്കൽ ഫയർ ആണോ അല്ല കോമ്പസ്റ്റബിൾ മെറ്റീരിയൽസ് ഉണ്ടാവുന്ന ഫയർ ആണോ അതോ ഗ്യാസ് അതായത് ഫയർ ആണോ എന്നുള്ളത് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്തിനുവേണ്ടി അതിൻ്റെ എസ്റ്റിങ്ക് യൂഷിങ് അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡിറ്റക്ടർ സൈറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇൻറ്റീരിയർ ഓർ എക്സ്റ്റീരിയർ നമ്മൾ ഡിറ്റക്ടേഴ്സ് വെച്ചിരിക്കുന്നു ഇതിനകത്തുനിന്ന് ആ ഡിറ്റക്ടേഴ്സ് ഇത് ഫൈൻറ്റ് ചെയ്യുന്നു അങ്ങനെ അതിൻ്റെ റൂട്ട് ലെവലിൽ നിന്ന് ഫൈൻറ്റ് ചെയ്യുന്നു ഒരു സ്മോക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു കെമിക്കലിൻ്റെ സ്മെല്ല് വരുമ്പോഴോ ഒരു കെമിക്കൽ ബേൺ ചെയ്യുമ്പോഴോ ഒക്കെ അത് ഡിറ്റക്റ്റ് ചെയ്യുന്നു എന്താണ് ഇത് ഏത് തരത്തിലുള്ള ഫയർ ആണെന്ന് അറിയാൻ വേണ്ടി എന്നിട്ട് ദെൻ ഈ ഡിറ്റക്റ്റ് ചെയ്യുന്ന ആ ഇൻപുട്ടിനെ കൺട്രോൾ പാനലിലേക്ക് സെൻഡ് ചെയ്യുന്നു അത് കൺട്രോൾ പാനലിലേക്ക് സെൻഡ് ചെയ്യുമ്പം കൺട്രോൾ പാനലിലെ സ്ക്രീനിൽ അവിടെ ഇരിക്കുന്ന കൺട്രോൾ പാനലിലെ മെയിൻ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ കൺട്രോൾ റൂമിലുള്ള ആളുകൾ എന്ത് ചെയ്യും അത് ഏത് ഏരിയ ആണെന്നോ ആ ഏരിയയിലേക്ക് ക്യാമറാസ് എല്ലാം ഫോക്കസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സിസ്റ്റം യൂസ് ചെയ്ത് സൂം ചെയ്ത് അത് ഏത് ഫയർ ആണെന്ന് അവർ കണ്ടുപിടിക്കുകയും അക്കോഡിംഗ്ലി ദൈവിൽ അറേഞ്ച് ദ ഫയർ ഫൈറ്റിംഗ് അതാണ് ഈ ഡിറ്റക്ടേഴ്സിൻ്റെ ഫംഗ്ഷൻ മോസ്റ്റ്ലി എന്താ ചെയ്യുന്നത് വെച്ചാൽ ചില സമയത്ത് യുനിമസ് ആയിട്ട് ഫയർ ക്യാച്ച് ചെയ്യാറുണ്ട് ഇപ്പം നമ്മൾ അറിയാമല്ല ഫോർട്ട് വെതർ കണ്ടീഷൻസിലൊക്കെ നമ്മൾ ഒരു സിംറ്റംസും ഇല്ലാതെ അതായത് യാതൊരു ഇൻപുട്ടും ഇല്ലാതെ വളരെ യുനിമസ് ആയിട്ട് ഫയർ ക്യാച്ച് ചെയ്യാറുണ്ട് അപ്പോൾ ഫയർ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം എന്തായിരിക്കും സ്മോക്ക് ആയിരിക്കും വരുന്നത് അപ്പോൾ ഈ സ്മോക്ക് വരുന്ന സമയത്ത് തന്നെ ആ ഏരിയയിലേക്ക് സൂം ചെയ്ത് നോക്കിയിട്ട് എവിടെ നിന്നാണ് സ്മോക്ക് പോരുന്നത് ഐദർ ഫ്രം ദി കെമിക്കൽ ഓർ ഗ്യാസ് ഓർ ഹീറ്റ് ഓർ സംവെയർ അത് കണ്ടുപിടിച്ചിട്ട് അതനുസരിച്ചുള്ള എസ്റ്റിങ്ക്യൂഷൻ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഇലക്ട്രിക്കൽ ഫയർ ആണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് സാധാ വാട്ടർ നമ്മൾ പോയി ഒഴിക്കുക ഇല്ലല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത് സി ഓട്ടു ആണ് നമ്മൾ ഈ ഗ്യാസാണ് ഇലക്ട്രിക്കൽ ഫയറിന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റെക്കറിങ് മെത്തേഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതനുസരിച്ച് വേണം അതിൻ്റെ എസ്റ്റിഗ്യൂഷൻ അറേഞ്ച് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഫയർ ഡിറ്റക്ടേഴ്സ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഈ സിഗ്നൽസ് കൺട്രോൾ പാനിൽ കൊടുത്തിട്ട് കൺട്രോൾ പാനിന് വീണ്ടും ഫയർ ഫൈറ്റിങ്ങിനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയോ അല്ലെങ്കിൽ മാനുവൽ കോൾ പോയിന്റ്സ് നമ്മളറിയാം നമ്മളിപ്പോൾ സൈറ്റിലൊക്കെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ മെട്രോയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം റെഡ് കളർ സ്വിച്ച് ഉണ്ടാവും എമർജൻസി സ്വിച്ച് അതിനകത്ത് ഗ്ലാസ് വെച്ചിട്ടുണ്ടാവും ആ ഗ്ലാസ് ബ്രേക്ക് ചെയ്ത് നിങ്ങൾ ആ റെഡ് കളർ സ്വിച്ചിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കൺട്രോൾ റൂമിൽ നമ്മുടെ ഇപ്പം കൊച്ചി മെട്രോയുടെ ആണെങ്കിൽ മുട്ടത്തൊരു കൺട്രോൾ റൂമുണ്ട് അവിടെ അറിയാൻ പറ്റും ഏത് ഏരിയയിലാണ് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുള്ളതെന്ന് കറക്റ്റായിട്ട് അവർക്ക് ആ ഏരിയ ഫോക്കസ് ചെയ്യാനും അവിടേക്ക് ഏത് തരത്തിലുള്ള റെസ്ക്യു ആണ് വേണ്ടത് എന്നുള്ളത് അവർക്ക് ചെയ്യാൻ പറ്റും അതിനാണ് മാനുവൽ കോൾ പോയിന്റ്സ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ദിസ് മാനുവൽ കോൾ പോയിന്റ്സും നമ്മുടെ ഈ ഡിറ്റക്ടേഴ്സൊക്കെ ചെയ്യുന്നത് ഓൾമോസ്റ്റ് സെയിം ഫങ്ഷനാണ് ഈവൻ ഫയർ ഓൾസോ ദെയർ ആക്ട് ഇൻ ദ സെയിം വേ അപ്പോൾ ഈ ഡിറ്റക്ടേഴ്സ് ഇങ്ങനെ പലതരത്തിലുള്ള ഫയർ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫയർ ഒക്കെ അറിയാൻ ചാൻസ് ഉള്ള ഏരിയാസ് ഫൈൻഡ് ചെയ്തിട്ട് ആ ഏരിയയിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഡെസ്റ്റിബ്യൂഷൻ മെത്തേഡ്സ് അപ്ലൈ ചെയ്യുന്നു അപ്പോൾ നമുക്ക് നോക്കാം ഏത് തരത്തിലുള്ള എന്തെല്ലാം തരത്തിലുള്ള ഫയർ ഡിറ്റക്ടേഴ്സ് ഡിറ്റക്ടേഴ്സാണ് നോക്കാം ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഫയർ ഡിറ്റക്ടർ ഫയർ ഡിറ്റക്ടർ എന്താണ് ഡിറ്റക്ട് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഡിറ്റക്ടിങ് ഓൺലി ദ ഫയർ ദാറ്റ് മീൻസ് ഫയർ വിത്ത് ഫ്ലെയിം ദെൻ നെക്സ്റ്റ് വൺ സ്മോക്ക് ഡിറ്റക്ടർ ഇറ്റ് വിൽ ഡിറ്റക്ട് ദ സ്മോക്ക് ഇറ്റ് ഇത് സ്മോക്ക് ക്യാൻ ബി ഫയർ ലേ സ്മോക്ക് ക്യാൻ ബി ബിക്കം എ ഡിസാസ്റ്റർ ഫയർ ഓർ സംതിങ് ലൈറ്റ് ഇറ്റ് ഇൻ ഡിറ്റി ദ സ്മോക്ക് അപ്പോൾ ഒരേ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിറ്റക്ടേഴ്സ് ഉണ്ടാവും അപ്പോൾ ഒരു തരത്തിലും അതിലൂപ്പോൾ ഇല്ലാതെ ഒരു ഫയറിനെ വലിയ രീതിയിലേക്ക് അത് സ്പ്രെഡ് ചെയ്യാതെ കണ്ടുപിടിക്കാനുള്ള സംവിധാനമുണ്ട് അതാണ് ഫസ്റ്റ് വൺ ഫയർ ഡിറ്റക്ടർ ദെൻ സ്മോക്ക് ഡിറ്റക്ടർ ദെൻ കെമിക്കൽ ഡിറ്റക്റ്റേഴ്സ് എനിക്ക് കെമിക്കൽസ് ക്യാൻ ബി യു നാനിമസ്ലി ക്യാച്ച് ഫയർ അല്ലേ ബൈസ് യൂസിങ് സം കെമിക്കൽ റിയാക്ഷൻസ് ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കരുത് ഒരു തീപ്പെട്ടി ഒരച്ചിട്ട് ഒച്ചാൽ മാത്രമേ തീ കത്തുകയുള്ളൂ അങ്ങനെയല്ലല്ലോ കെമിക്കൽ റിയാക്ഷനിലൂടെ ഫയർ ഉണ്ടാവും അപ്പോൾ ഈ ക്യാൻ ബി ബൈ സ്പാർക്ക് ഓറെ സ്ക്രാച്ച് ഓർ സംതിങ് ലൈക്ക് ദാറ്റ് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കെമിക്കൽ ഡിറ്റക്ടേഴ്സ് വെച്ചിട്ട് ഏത് തരത്തിലുള്ള ഫയറാണ് അവിടെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കും കെമിക്കൽ ഡിറ്റക്റ്റ് ദെൻ ഗ്യാസ് ഡിറ്റക്റ്റേഴ്സ് ഗ്യാസ് എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം എൽ പി ജി നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന സി എൻ ജി എസ് സി ഇത് തരത്തിലുള്ള ഗ്യാസാണ് ഇപ്പോൾ എച്ച് ടി എസ് എച്ച് ടി എസ് ഹൈഡ്രജൻ സൾഫർഡ് ഈസ് ഓൾസോ എ ഫ്ലെയിമോബിൾ ഗ്യാസ് അല്ലേ അപ്പോൾ ഈ ഗ്യാസുകളൊക്കെ ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ അതൊരു ഫ്ലെയിമോബിൾ ഗ്യാസ് ആണെങ്കിൽ അതിനെ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഈ ഡിറ്റക്റ്റേഴ്സിന് കഴിയും ഗ്യാസ് ദെൻ ഹീറ്റ് ഹീറ്റ് ക്യാൻ ബി ബിക്കം ഫയർ സോ ഹീറ്റ് എവിടെ നിന്നാണ് സോഴ്സ് ഓഫ് ഹീറ്റ് സബ്സ്റ്റൻസ് ഏത് സബ്സ്റ്റൻസ് നിന്നാണ് ഹീറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ലീഡ്സ് ടു ബി ഫയർ ഓൾസോ അല്ലേ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ഇരുമ്പിൻ്റെ ഒരു വലിയൊരു പൈപ്പിലോ അല്ലെങ്കിൽ ഇഡിമിൻ്റെ തീ തീപിടിക്കുവാണെങ്കിൽ ഒരു സൈഡിൽ ചൂടുണ്ടെങ്കിൽ എന്ന് സംഭവിക്കും നെക്സ്റ്റ് സൈഡിൽ ഫയർ എത്തണമെന്നില്ല അതിനു മുമ്പ് ഓട്ടോമാറ്റിക്കലി തീ തീപിടിക്കും എന്തുകൊണ്ട് ബൈ ഹീറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ലീഡ്സ് ടു ഫയർ അങ്ങനെ ഒരു സിസ്റ്റമാണ് അപ്പോൾ ഈ തരത്തിലുള്ള എല്ലാ ഡിറ്റക്റ്റേഴ്സും നമ്മൾ ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡിറ്റക്റ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു മോഡ്യൂൾ വരുന്നതാണ് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഓരോന്നേ വളരെ എലാബറേറ്റ് ആയിട്ട് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് വിച്ച് കൈൻഡ് ഓഫ് എത്ര തരത്തിലുള്ള ഡിറ്റക്ടേഴ്സ് ഉണ്ട് അതിൻ്റെതെല്ലാം ഫംഗ്ഷൻ എങ്ങനെയാണ് അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ എലാബറേറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങളിപ്പോൾ കണ്ടത് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ബേസിക് ഇൻട്രൊഡക്ഷൻ ആണ് ക്ലാസസ്സാണ് ആയിട്ടുള്ള സർട്ടിഫൈഡ് ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ ആവാനുള്ള കോഴ്സിനെ പറ്റി അറിയുന്നതിന് വേണ്ടിയിട്ട് നോയിറ്റ് എഡ്യൂക്കേഷൻ്റെ കൊച്ചി ഓഫീസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം